വിശപ്പ് എല്ലാവർക്കും ഉള്ളതല്ലേ. നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ രുചിയുള്ള ഭക്ഷണം രുചിക്ക് പുറമേ പോകാതെ നമ്മൾ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നല്ല ആഹാരശീലങ്ങളിലോട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം കുറച്ച് ടെക്നിക്സ് കൂടി ഞാൻ അതിന് കൂടെ പറയട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി തിട്ടപ്പെടുത്തി അത് കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമിതവണ്ണം ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഗതിയാണ്. അതുമാത്രമല്ല ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾക്ക് PCOD ഒക്കെ ഈ മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരിക്കലും ഉരുകാത്ത വണ്ണവും കൊഴുപ്പുമെല്ലാം നമുക്ക് ഉരുക്കിക്കളയാനും നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഫാറ്റി ലിവർ, PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, Type 2 Diabetes, ഹൈപ്പർ ടെൻഷൻ, അമിതവണ്ണം, കൂർക്കം വലി, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. മെറ്റബോളിക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന, ചുരുക്കപ്പേരിലറിയപ്പെടുന്ന, ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം. ഈ മെറ്റബോളിക് സിൻഡ്രോമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അമിത ന്യൂട്രീഷൻ തന്നെയാണ്. അതായത് നമുക്ക് ആവശ്യത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആഹാരം അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന അമിത പോഷകം എന്ന് തന്നെ അതിനെ പറയാം. ഇത് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അതിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. ഈ അമിതമായിട്ടുള്ള പോഷണം മാറ്റുക, പകരം കാലറി ഡെഫിസിറ്റ് ഡയറ്റിലോട്ട് മാറുക. അതായത് ഒരു മനുഷ്യന് ശരാശരി 1000 കാലറിയാണ് ഊർജം ആവശ്യമായി വരിക. നമ്മളെപ്പോലെ വലിയ കഠിന ജോലികളൊന്നും ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ 1000 കാലറിയിലും കുറച്ച് മതിയാവും. ഈ 1000 കാലറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ചായയോ 2 ബ്രെഡോ കഴിക്കുമ്പോഴത്തേക്കും തന്നെ അത് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിച്ചെന്നാൽ, ഇപ്പോൾ 2 ബ്രെഡ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ജാമോ ബട്ടറോ ഒക്കെ പുരട്ടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലറീസ് കൂടുതലുള്ള ഭക്ഷണത്തെ ഒഴിവാക്കി ലോ കാലറി ആയിട്ടുള്ള ഭക്ഷണം കൊണ്ട് നമ്മുടെ വയറ് ഫില്ലാക്കി, വിശപ്പ് എല്ലാവർക്കും ഉള്ളതല്ലേ, നല്ല ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ രുചിയുള്ള ഭക്ഷണം രുചിക്ക് പുറമേ പോകാതെ നമ്മൾ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നല്ല ആഹാരശീലങ്ങളിലോട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം കുറച്ച് ടെക്നിക്സ് കൂടി ഞാൻ അതിന് കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വണ്ണമുള്ള ആളല്ലായിരുന്നെങ്കിലും ഇതിനേക്കാൾ വണ്ണം കൂടിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോൾ 4-5 കിലോയോളം വണ്ണം കുറഞ്ഞു. അതിന് എന്നെ സഹായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്കും പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഈ സെഡൻട്രി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം, ഒരേ ഇരിപ്പിൽ തന്നെ ചെയ്യുന്ന ജോലികൾ. അപ്പോൾ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയും. പുതിയ രീതിയിലുള്ള പുകവലിയാണ് ഈ ഒരേ രീതിയിലുള്ള ഇരിപ്പ്. ആ ഇരിപ്പ് ഒഴിവാക്കി ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് ഒന്ന് എണീറ്റ് നിന്ന് ഒരു ചെറിയ സ്ട്രെച്ചിങ് ചെയ്ത് എക്സസൈസ് ചെയ്തിട്ട് അതിനുശേഷം തിരിച്ച് ഇരുന്നുള്ള ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഇതേ ഇരിപ്പ് തന്നെ പലതരത്തിലുള്ള മെറ്റബോളിക് സിൻഡ്രോം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കാം. ഞാനീ പറഞ്ഞതല്ലാണ്ട് വെരിക്കോസ് വെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ വൈറസ് സംബന്ധമായിട്ടുള്ള ഗാസ്ട്രൈറ്റിസ് റിലേറ്റഡ് പ്രശ്നങ്ങളോ നമ്മുടെ ദഹനം പോലും പ്രോപ്പർ ആകാനായിട്ട് കൃത്യമായിട്ടുള്ള എക്സസൈസ് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി തിട്ടപ്പെടുത്തി അത് കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമിതവണ്ണം ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഭക്ഷണത്തിലും അതോടൊപ്പം നമ്മൾ എക്സസൈസിനും പ്രാധാന്യം കൊടുക്കുക. ഈ എക്സസൈസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് എന്നും 1 മണിക്കൂർ അതിനു വേണ്ടി ജിമ്മിൽ പോയി അധ്വാനിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജോലിയിൽ തന്നെ മാക്സിമം എനർജി കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മൾ കൂടുതൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ചെറിയ രീതിയിലാണെങ്കിലും മാക്സിമം ഊർജം വിനിയോഗിക്കുന്ന രീതിയിൽ. ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇച്ചിരി ഓടി ജോലി ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഓടി ജോലി ചെയ്യുക. ക്ലീനിങ് പ്രോസസ്സും വീട്ടിൽ ജോലികളും ഒക്കെ കൂടുതൽ എൻജോയ് ചെയ്ത് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തി തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ദിവസം 16 മണിക്കൂർ മാത്രം നമ്മൾ ഫാസ്റ്റ് ചെയ്യുക.
അത് ഉറക്കം ഉൾപ്പെടെയാണ്. 8-9 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ ഈ 16 മണിക്കൂർ നമുക്ക് അത്ര അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ രാത്രി ഒരു 6 മണിക്കിപ്പുറം ഡിന്നർ കഴിച്ചിട്ട് പിന്നീട് രാവിലെ 16 മണിക്കൂർ, അതായത് 10 മണി വരെ, രാവിലെ 10 മണി വരെ 0 കാലറി ഡയറ്റിൽ ആയിരിക്കുക. നമുക്ക് മധുരമില്ലാത്ത ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നതോ മധുരമില്ലാത്ത ഒരു ഗ്രീൻ ടീ കുടിക്കുന്നതോ ഒന്നും ഒരു കുഴപ്പമില്ല. അതായത് 0 കാലറി ആയിട്ടുള്ള എന്തെങ്കിലും കുക്കുംബർ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതോ സാലഡ്സ് കഴിക്കുന്നതിനോ ഒന്നും അതൊരു തടസ്സമല്ല. അങ്ങനെ 0 കാലറി ഡയറ്റിൽ ഈ 16 മണിക്കൂർ നിലനിർത്തി ബാക്കി 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഈ 16 മണിക്കൂർ എന്നുള്ളത് 18 മണിക്കൂർ ആക്കാൻ പറ്റുവാണെങ്കിൽ കുറേ നല്ലത്. അതോടൊപ്പം കൃത്യമായിട്ടുള്ള ഒരു വ്യായാമം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഈ രുചിയുള്ള സംഭവങ്ങൾ, നമ്മളിപ്പോൾ ഒരു ബേക്കറി കയറി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമ്മൾ എന്തെങ്കിലും കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മധുരം പൂർണ്ണമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും മാറ്റാൻ പറ്റിയെന്നാൽ ഏറെ നല്ലത്. പ്രത്യേകിച്ചും ഞാനധികം ചോറ് കഴിക്കാറില്ല, ഞാൻ അധികം കപ്പ കഴിക്കാറില്ല. ഈ കപ്പയും ചേനയും ചേമ്പുമൊക്കെ അടിയിൽ വളരുന്ന സംഗതികളായതുകൊണ്ട് ഇതെല്ലാം വണ്ണം കൂട്ടാനായിട്ട് കാരണമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കില്ല. എന്നാൽ ചക്ക നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്ന ചക്ക കഴിക്കുന്നത് നമ്മുടെ ഷുഗർ കുറയാനായിട്ടും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും വെയിറ്റ് കുറയാനായിട്ടും കൂടി സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം മധുരവും ബേക്കറി സാധനങ്ങളും പരമാവധി ഒഴിവാക്കുക. അത് ഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റിയെന്നാൽ അത്രയും നല്ലത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ, അത് വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമുക്കതിനെ മോഡിഫൈ ചെയ്യാം. ഉദാഹരണത്തിന്, പ്രമേഹത്തിന് നമ്മൾ കൊടുക്കുന്ന മരുന്നാണ് മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത്. മെറ്റ്ഫോമിൻ നമുക്ക് ഒരു ദിവസം 500 മില്ലിഗ്രാമിൻ്റെ 4 ടാബ്ലറ്റ്, അതായത് 2 ഗ്രാം വരെ കഴിക്കാവുന്നതാണ്. ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. അതുമാത്രമല്ല ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾക്ക്, PCOD ഒക്കെ ഈ മെറ്റ്ഫോമിൻ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ആ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ നിങ്ങളുടെ ഡോക്ടർക്ക് കഴിഞ്ഞേക്കും. അക്കാര്യത്തെക്കുറിച്ച് ഡോക്ടറോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ ഷുഗറിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പയോഗ്ലിട്ടസോൺ. ഇതും ഫാറ്റി ലിവറിന് ഉപയോഗപ്രദമാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചില തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ്, നമ്മൾ വിചാരിക്കും വൈറ്റമിൻ സപ്ലിമെൻ്റ് ചെയ്യുന്ന വണ്ണം കൂടുവാണോ. ഇന്നലെയും ഒരു പേഷ്യൻ്റ് എടുത്ത് ചോദിച്ചു. പക്ഷേ D3 ഡെഫിഷ്യൻസി, വൈറ്റമിൻ D3 എന്ന് പറയുന്നത് നമുക്ക് സൺലൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമ്മൾ വെയിൽ നമ്മുടെ ശരീരത്തിൽ പതിയുന്നത് പോലെ, പുരുഷന്മാർക്കാണെങ്കിൽ ഷർട്ട് ഇടാതെ നടക്കാൻ പറ്റും, പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ പോലും ഒരു സാധ്യതയില്ല. അതുകൊണ്ട് വൈറ്റമിൻ D3 95% ആൾക്കാർക്കും ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ പുറമെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. D3 ലെവൽ ചെക്ക് ചെയ്യാൻ തന്നെ 1000 രൂപയോളം ചിലവ് വരും. അതിന് പകരം 100 രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ വൈറ്റമിൻ ഇ, അത് 800 മില്ലിഗ്രാം വരെ നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. 400 മില്ലിഗ്രാമിൻ്റെ 2 ടാബ്ലറ്റായിട്ട് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 800 മില്ലിഗ്രാം ഒറ്റ പ്രാവശ്യമായിട്ടും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന മീനെണ്ണ, ചെറുമീനുകളിലൊക്കെ ധാരാളം, അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് കണ്ടൻറ്റ് അത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും നമ്മുടെ കാർഡിയ ഹെൽത്ത് മെയിൻറ്റെയിനായിട്ടും ചെയ്യാനായിട്ടും സഹായിക്കും. മത്തി, അയല, കൊഴുവ പോലുള്ള ചെറുമത്സ്യങ്ങൾ, തുണ്ണം മീനുകളോ വില കൂടിയ മത്സ്യങ്ങൾക്ക് പുറകെ പോകേണ്ട, ചെറുമീനുകൾ കഴിക്കുന്നത് കറി വെച്ച് കഴിക്കുവാണെങ്കിൽ ഏറെ നല്ലത്. അപ്പോൾ ഈ ഒമേഗ 3 കിട്ടാനായിട്ടും അത് വണ്ണം കുറയ്ക്കാനായിട്ടും സഹായിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കാം. അതോടൊപ്പം ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ ബുളീമിയ നെർവോസ, അമിതമായിട്ട് കഴിക്കാൻ ആസക്തി ഉണ്ടാക്കുന്ന ഒരു രീതി, അതൊക്കെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളെയും നമ്മൾ ഇതിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരിക്കലും ഉരുകാത്ത വണ്ണവും കൊഴുപ്പുമെല്ലാം നമുക്ക് ഉരുക്കിക്കളയാനും നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ മാൽന്യൂട്രീഷനല്ല ഏറ്റവും പുതിയ വില്ലൻ, അത് മോൾ ന്യൂട്രീഷനാണ്. അതായത് അമിതമായിട്ടുള്ള പോഷകം ആണ് നമ്മുടെ ശരീരങ്ങൾക്ക് ആരോഗ്യം ക്ഷയിപ്പിച്ച് കളയുകയും മറ്റ് പല അസുഖങ്ങളിലേക്കും വഴിതെളിക്കുകയും ചെയ്യുന്നത്. പല ആൾക്കാരിലും, കൊച്ചുകുട്ടികളിൽ പോലും, 10-15 വയസ്സുള്ള ആൾക്കാരിൽ പോലും അക്കാൻഡോസിസ് നൈഗ്ര എന്ന് പറയുന്ന, അതായത് ഈ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറമായിട്ടൊക്കെ വരുന്നത് കാണാം. അവരുടെ ആ ശരീരപ്രകൃതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും അസുഖങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കൊച്ചു പെൺകുട്ടികൾക്കാണെങ്കിലും PCOD പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മെറ്റബോളിക് സിൻഡ്രോം
കൺട്രോൾ ചെയ്യാനായിട്ട് ഒബീസിറ്റി നമുക്ക് വരുതിയിൽ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. വെയ്റ്റ് റിഡക്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്, 9567710073. എന്തെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷനായിട്ട് ഇപ്പം നമ്മുടെ മോഡേൺ മെഡിസിൻസ് എല്ലാം റൗണ്ട് ദ ഗ്ലോബ് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള ഓൺലൈൻ കൺസൾട്ടേഷനിലേക്ക് നമ്മുടെ പുതിയ മെഡിക്കൽ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതും ഉപയോഗപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.